യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് പരീക്ഷയുടെ മൂന്നാമത്തെ പാർട്ട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ 30 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 15 വീതം അങ്ങനെ രണ്ട് പാർട്ടിൽ ടോട്ടൽ 30 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ 10 ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇനിയുള്ള പാർട്ടുകളിൽ വരുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ പാർട്ട് വാച്ച് ചെയ്യാത്തവരുണ്ട് എങ്കിൽ അത് വാച്ച് ചെയ്യുക. ആ രണ്ട് പാർട്ടിൻ്റെയും വീഡിയോ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് 31 ക്വസ്റ്റ്യനിലേക്ക് പോവാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഓർ പ്രസ്താവനകൾ ഏത്? 4 പ്രസ്താവന തന്നിട്ടുണ്ട്. 1, അവർണ ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ എന്നിവർക്ക് ലാൻഡ് റവന്യൂ വകുപ്പിൽ നിയമനങ്ങൾ നിഷേധിച്ചതിനെതിരെ എല്ലാവർക്കും തുല്യ അവകാശങ്ങൾക്കായി നടന്ന പ്രക്ഷോഭമാണ് പൗര സമത്വവാദ പ്രക്ഷോഭം. 2, KPCCയുടെ നേതൃത്വത്തിൽ അഖില കേരള സമ്മേളനം 1921 ഒറ്റപ്പാലത്ത് നടന്നു. 3, മലയാള ഭാഷയുടെ വികസനത്തിനും പഠനത്തിനുമായി ഹസ്തലിഖിത ലൈബ്രറി എന്ന പേരിൽ ഒരു വായനശാല ആരംഭിച്ചത് ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്തായിരുന്നു. 4, തിരുവിതാംകൂർ പ്രജാസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിത തോട്ടേക്കാട് മാധവിയമ്മ. ഓപ്ഷൻ എ 1-3, ഓപ്ഷൻ ബി 1-2, ഓപ്ഷൻ സി 1-2-4, ഓപ്ഷൻ ഡി 2-4. അപ്പോൾ ചോദിച്ചത് ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 31 ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. 1-2 മാത്രമാണ് ശരിയായ പ്രസ്താവന, 3-4 തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട് ചെയ്യുക, അതിൻ്റെ ആൻസറും നോട്ട് ചെയ്യുക. അതേപോലെ തന്നെ റോങ് ആയിട്ടുള്ള ആൻസറും അതിൻ്റെ അതൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക, ഏതൊക്കെയാണ് കറക്റ്റായിട്ട് വരുന്നത്. അതുപോലെ അതിൻ്റെ കറക്റ്റ് അല്ലാത്തതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കൂടി ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലൊന്ന് നിങ്ങൾ നോട്ട് ചെയ്യുക. അപ്പോൾ 31 ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. 1-2 മാത്രമാണ് കറക്റ്റായിട്ടുള്ള പ്രസ്താവന. അതായത് സംസ്കൃത ഭാഷയുടെ വികസനത്തിനും പഠനത്തിനുമായിട്ടാണ് ഹസ്തലിഖിത ലൈബ്രറി സ്ഥാപിച്ചത്. ഇതിൽ കൊടുത്തിട്ടുള്ളത് എന്താണ്, ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്, മലയാള ഭാഷയുടെ വികസനത്തിനും പഠനത്തിനുമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് തെറ്റാണ്. സംസ്കൃത ഭാഷയുടെ വികസനത്തിനും പഠനത്തിനുമായി ഹസ്തലിഖിത ലൈബ്രറി എന്ന പേരിലാണ് ഈ ഒരു വായനശാല ആരംഭിച്ചത്. അതും ശ്രീമൂലം തിരുനാളിൻ്റെ ആ കാലത്ത് തന്നെയാണ്. അപ്പോൾ പിന്നെ മലയാള ഭാഷയ്ക്ക് പകരം ഇവിടെ സംസ്കൃത ഭാഷയാണ് കറക്റ്റായിട്ട് വരുന്നത്. അതേപോലെ പിന്നെന്താന്ന് പറഞ്ഞിട്ടുള്ളത്, തിരുവിതാംകൂർ പ്രജാസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിത, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് തോട്ടേക്കാട് മാധവിയമ്മ എന്നാണ് പറഞ്ഞത്, തെറ്റാണ്. മേരി പുന്നൻ ലൂക്കോസ് ആണ് കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. തിരുവിതാംകൂർ പ്രജാസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിത എന്ന് പറയുന്നത് മേരി പുന്നൻ ലൂക്കോസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 31 ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി 1-2 കറക്റ്റ്, ബാക്കി 2 3-4 തെറ്റാണ്. അതിൻ്റെ ശരിയായിട്ടുള്ള രീതി നമ്മളിപ്പോൾ പറഞ്ഞു, അപ്പോൾ നിങ്ങളത് നോട്ട് ചെയ്യുക. ഓക്കെ, ഇനി 32 ക്വസ്റ്റ്യനിലേക്ക് പോവാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഓർ പ്രസ്താവനകൾ ഏത്? മുല്ലപ്പെരിയാർ ഡാമിന് സമീപമാണ് പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് വൺ, മുല്ലപ്പെരിയാർ പാട്ടക്കരാർ ഒപ്പുവെച്ചത് തിരുവിതാംകൂർ ദിവാൻ വി രാമയ്യങ്കാറും മദ്രാസ് സംസ്ഥാനത്തിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന ജോൺ ഹാനിങ്ടണും തമ്മിലായിരുന്നു. ജോൺ പെനിക്യുക്കാണ് അണക്കെട്ടിൻ്റെ ശില്പി. അണക്കെട്ടിൻ്റെ പരമാവധി സംഭരണശേഷി 152 അടിയാണ്. ഓപ്ഷൻ എ 1-2, ഓപ്ഷൻ ബി 3-4, ഓപ്ഷൻ സി എല്ലാം ശരി, ഓപ്ഷൻ ഡി എല്ലാം തെറ്റ്. ഇപ്പോൾ 32 ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, എല്ലാം ശരിയാണ്. അപ്പോൾ ഇവിടെ എന്താണ്, നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് എന്താണ്, തെറ്റായ പ്രസ്താവനകൾ ഏത് എന്നാണ് പറഞ്ഞത്. പക്ഷേ എന്താണ്, എല്ലാം ശരിയാണ്, തന്നിട്ടുള്ള പ്രസ്താവനകളെല്ലാം ശരിയാണ്. ഓക്കെ, ഇനി നമുക്ക് 33 ക്വസ്റ്റ്യനിലേക്ക് പോവാം. താഴെ തന്നിരിക്കുന്നവയിൽ റാണി സേതുലക്ഷ്മിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഓർ പ്രസ്താവനകൾ ഏത്? 1, തിരുവിതാംകൂറിൽ ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരി. 2, ദേവസ്വത്തിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ മൃഗബലി നിരോധിച്ച തിരുവിതാംകൂർ ഭരണാധികാരി. 3, ശുചീന്ദ്രം സത്യാഗ്രഹം, തൃപ്പാപ്പൂർ സത്യാഗ്രഹം എന്നിവ നടക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി. 4, തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി. ഓപ്ഷൻ എ 1-2-3, ഓപ്ഷൻ ബി 1-2-4, ഓപ്ഷൻ സി 1-4, ഓപ്ഷൻ ഡി 2-3-4. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്,
റാണി സേതുലക്ഷ്മിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഇത് നാം ചോദിച്ചിട്ടില്ലത്. 33-ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ. അപ്പം അതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. അതായത് 1, 2, 3 കറക്റ്റായിട്ടുള്ള ശരിയായിട്ടുള്ള പ്രസ്താവന. റാണി സേതുലക്ഷ്മിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് 1, 2, 3 ആണ്. അതായത് ഓപ്ഷൻ എ 1, 2, 3. അപ്പോൾ 4-ാമത്തത് എന്താണ്? തെറ്റാണ്. 4-ാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത് തെറ്റാണ്. അതായത് തിരുവിതാംകൂറിലെ അവസാന ഭരണാധികാരിയായ ശ്രീ ചിത്തിര തിരുനാളാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. 1929 തിരുവനന്തപുരം വൈദ്യുതീകരിച്ച സമയത്തെ ഭരണാധികാരി റാണി സേതുലക്ഷ്മിബായിയാണ്. അപ്പോൾ ഈ ശുചീന്ദ്രം സത്യാഗ്രഹം 1926 നടന്നത്. ഓക്കെ, ഇനി നമുക്ക് 34-ാമത്തെ നോക്കാം. 34-ാമത്തെ ക്വസ്റ്റ്യൻ ശരിയായ വിധം തിരഞ്ഞെടുക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 1-ാമത്തത് കുടിക്കരി സമ്പ്രദായം നിർത്തലാക്കിയത് 1924, വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് 1925, തിരുവനന്തപുരം പട്ടണം വൈദ്യുതീകരിച്ചത് 1929, ശുചീന്ദ്രം സത്യാഗ്രഹം 1926. ഓപ്ഷൻ എ 1, 2, ഓപ്ഷൻ ബി 2, 3, ഓപ്ഷൻ സി 3, 4, ഓപ്ഷൻ ഡി 2, 4. അപ്പോൾ ശരിയായ ജോഡിയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് 34-ാമത്തെ ക്വസ്റ്റ്യനിൽ. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. അതായത് 3, 4 ആണ് കറക്റ്റായിട്ടുള്ള ജോഡി എന്ന് പറഞ്ഞത്. 1, 2 തെറ്റാണ്. അതായത് കുടിക്കരി സമ്പ്രദായം നിർത്തലാക്കിയത് 1925 നമ്മുടെ ക്വസ്റ്റ്യനിൽ 1924 പറഞ്ഞത് തെറ്റാണ്. 1925 കുടിക്കരി സമ്പ്രദായം നിർത്തലാക്കിയത്. അതുപോലെ വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് 1924 മാർച്ച് 30 ക്വസ്റ്റ്യനിൽ തന്നത് 1925, അത് തെറ്റാണ്. 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത്. 3-ാമത്തെയും 4-ാമത്തെ നമ്മൾ പറഞ്ഞുള്ളൂ, അത് രണ്ടും ആണ് ശരിയായിട്ടുള്ള ജോഡി. 35-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമ വർമ്മയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഓർ പ്രസ്താവനകൾ ഏത്? 1-ാമത്തെ തിരുവിതാംകൂറിൻ്റെ വ്യവസായവത്കരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന രാജാവ്. 2-ാമത്തെ പോപ്പിനെ സന്ദർശിച്ച ആദ്യ തിരുവിതാംകൂർ രാജാവ്. 3-ാമത്തെ തിരു കൊച്ചി സംസ്ഥാനത്തിൻ്റെ ആദ്യ രാജപ്രമുഖൻ. 4-ാമത്തെ ബഹുഭാര്യത്വം നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചത് ശ്രീ ചിത്തിര തിരുനാളിൻ്റെ കാലത്തായിരുന്നു. ഓപ്ഷൻ എ 3, 4, ഓപ്ഷൻ ബി 1, 2, 4, ഓപ്ഷൻ സി 4, ഓപ്ഷൻ ഡി എല്ലാം ശരി. നമ്മളോട് 35-ാമത്തെ ക്വസ്റ്റ്യനിൽ തെറ്റായ പ്രസ്താവന ഇത് നാം ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആൻസർ 35-ാമത്തതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞ ഓപ്ഷൻ സി ആണ്. 4-ാമത്തെ മാത്രമാണ് തെറ്റായിട്ടുള്ളത്. അതായത് ബഹുഭാര്യത്വം നിയമവിധമായി പ്രഖ്യാപിച്ചത് ശ്രീ ചിത്തിര തിരുനാളിൻ്റെ കാലത്തായിരുന്നു ഉള്ളത്. അത് തെറ്റാണ്. ശരിയായത് എന്ന് പറയുന്നത് അതായത് റാണി സേതുലക്ഷ്മിബായിയുടെ കാലത്താണ്. അതായത് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ശ്രീ ചിത്തിര തിരുനാളിൻ്റെ കാലത്താണ് ബഹുഭാര്യത്വം നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചതെന്നാണ് പറഞ്ഞത്. ശരിയായ ആൻസർ എന്ന് പറയുന്നത് റാണി സേതുലക്ഷ്മിബായിയുടെ കാലത്താണ്. റാണി സേതുലക്ഷ്മിബായിയുടെ കാലത്താണ് ബഹുഭാര്യത്വം നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചത്. അപ്പോൾ 35-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ സി ആണ്. 4-ാമത്തെ ആൻസറാണ് തെറ്റായിട്ടുള്ളത്. ബാക്കിയെല്ലാം ശരിയാണ്. അതുപോലെ 4-ാമത്തെ ക്വസ്റ്റ്യൻ്റെ കറക്റ്റായിട്ടുള്ളത് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി 36-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ശരിയായ പ്രസ്താവന ഓർ പ്രസ്താവനകൾ ഏത്? അപ്പം ഞാൻ ഓരോ ആൻസർ പറയുമ്പോൾ നിങ്ങളത് നോട്ട് ചെയ്യുക. അതേപോലെ തന്നെ തെറ്റായിട്ടുള്ളതും നമ്മൾ ഓപ്ഷൻസ് പറയുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, അതൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, 36-ാമത്തെ ശരിയായ പ്രസ്താവന ഓർ പ്രസ്താവനകൾ ഏത്? 1-ാമത്തെ തിരുവിതാംകൂറിലെ എല്ലാ പൊതുനിരത്തുകളും അവർണർക്കായി തുറന്നു കൊടുത്ത ഭരണാധികാരി ശ്രീ ചിത്തിര തിരുനാളാണ്. 2-ാമത്തെ തിരുവിതാംകൂറിലെ ആദ്യത്തെ ഭൂപണയ ബാങ്ക് സ്ഥാപിച്ചത് ശ്രീ ചിത്തിര തിരുനാളാണ്. 3-ാമത്തെ പൊതുഗതാഗത സമ്പ്രദായം ദേശസാൽക്കരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ നാട്ടുരാജ്യമാണ് മൈസൂർ. 4-ാമത്തെ തിരുവനന്തപുരത്ത് റേഡിയോ നിലയം 1945 സ്ഥാപിച്ചു. ഓപ്ഷൻ എ 1, 2, ഓപ്ഷൻ ബി 2, 3, 4, ഓപ്ഷൻ സി 2, ഓപ്ഷൻ ഡി 4. ശരിയായ പ്രസ്താവന ഏത് നാം ചോദിച്ചിട്ടുള്ളത് 36-ാമത്തെ ക്വസ്റ്റ്യനിൽ? അതിൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അതായത് ഓപ്ഷൻ സി 2, 2-ാമത്തെ പ്രസ്താവന മാത്രമാണ് ശരിയായിട്ടുള്ളത്, ബാക്കിയെല്ലാം തെറ്റാണ്. അതായത് തിരുവിതാംകൂറിലെ എല്ലാ പൊതുനിരത്തുകളും അവർണർക്കായി തുറന്നു കൊടുത്തത് റാണി സേതു ലക്ഷ്മിബായി ആണ്.
ഇതിൽ പറഞ്ഞിട്ടുള്ളത് ആരാണ്? ശ്രീ ചിത്തിര തിരുനാളാണ് എന്നാണ് പറഞ്ഞത്, തെറ്റാണ്. റാണി സേതുലക്ഷ്മി ബായിയാണ് ഈ പറഞ്ഞ അവർണർക്കായിട്ട് തുറന്നു കൊടുത്തത്. അതേപോലെ പൊതുഗതാഗത സമ്പ്രദായം ദേശസൽക്കരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ നാട്ടുരാജ്യമാണ് തിരുവിതാംകൂർ. ഇതിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്? നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് മൈസൂറാണെന്ന് പറഞ്ഞിട്ടുള്ളത്, അത് എന്താണ്? തെറ്റാണ്. മൈസൂറല്ല, തിരുവിതാംകൂറാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. അതേപോലെ പിന്നെന്താണ് പറഞ്ഞിട്ടുള്ളത്? തിരുവനന്തപുരത്ത് റേഡിയോ നിലയം 1945 സ്ഥാപിച്ചിട്ടുള്ളത്, തെറ്റാണ്. 1943 സ്ഥാപിച്ചത് തിരുവനന്തപുരത്ത് റേഡിയോ നിലയം 1943 സ്ഥാപിച്ചത്. അപ്പോൾ 36-ാമത്തതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞത് 2-ാമത്തെയാണ്, ബാക്കിയെല്ലാം തെറ്റാണ്. ആ തെറ്റായത് നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് പറഞ്ഞു. അപ്പോൾ അതെല്ലാം നിങ്ങൾ നോട്ട് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് 37-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ശരിയായ വിധം തിരഞ്ഞെടുക്കുക. 1-ാമത്തെ, ക്ഷേത്രപ്രവേശന വിളംബരം 1936 നവംബർ 12. 2-ാമത്തെ, പുന്നപ്ര വയലാർ സമരം 1946 ഒക്ടോബർ 24. തിരു കൊച്ചി രൂപീകരണം 1949 ജൂലൈ 1. തിരുവിതാംകൂർ സർവകലാശാല 1937. ശരിയായ ജോഡിയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഓപ്ഷൻ എ 1, 3, 4, ഓപ്ഷൻ ബി 1, 2, 3, ഓപ്ഷൻ സി 1, 2, 4, ഓപ്ഷൻ ഡി എല്ലാം ശരി. ഇപ്പോൾ 37-ാമത്തെ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, എല്ലാം ശരി, എല്ലാം കറക്റ്റാണ്. നമുക്ക് തന്നിട്ടുള്ള ജോഡികളെല്ലാം കറക്റ്റായിട്ടുള്ള ജോഡികളാണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, 38-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. തിരുവിതാംകൂർ സർവകലാശാലയെക്കുറിച്ച് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഓർ പ്രസ്താവനകൾ ഏത്? 1-ാമത്തെ, തിരുവിതാംകൂർ സർവകലാശാല സ്ഥാപിതമായത് 1936 തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ VC സർ CP രാമസ്വാമി അയ്യരാണ്. തിരുവിതാംകൂർ സർവകലാശാല കേരള സർവകലാശാലയായത് 1956 കേരള സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ രാമസ്വാമി മുതലിയാർ ആണ്. ഓപ്ഷൻ എ 1, 3, അത് 1, 38-ാമത്തെ ക്വസ്റ്റ്യനിൽ 1, 3, 4 എന്നാണത്, തെറ്റാണ്. 1, 3, 4 ഓപ്ഷൻ വരുന്നത്. ദെൻ ഓപ്ഷൻ ബി 2, 4, ഓപ്ഷൻ സി 1, 3, ഓപ്ഷൻ ഡി 4 മാത്രം. അപ്പോൾ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് 38-ാമത്തെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 2, 4 ആണ് കറക്റ്റായിട്ടുള്ള പ്രസ്താവന. അതായത് തിരുവിതാംകൂർ സർവകലാശാല സ്ഥാപിതമായത് 1937 നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് 36 1936 തെറ്റാണ്. 1937 അത് സ്ഥാപിതമായത്. അതേപോലെ തന്നെ തിരുവിതാംകൂർ സർവകലാശാല കേരള സർവകലാശാല ആയത് 1957 നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് 1956 അതും എന്താണ്? തെറ്റാണ്. അതേപോലെ തന്നെ തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ ചാൻസലർ എന്ന് പറയുന്നത് ശ്രീ ചിത്തിര തിരുനാളാണ്. 39-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. മാർത്താണ്ഡവർമ്മയുടെ ഭരണ പരിഷ്കാരങ്ങളാണ് ചുവടെ ചേർത്തിരിക്കുന്നത്. ശരിയായ വിധം തിരഞ്ഞെടുക്കുക. 1-ാമത്തെ, വില്ലേജ് ഓഫീസ് ചൗക്കകൾ, തഹസിൽദാർ കാര്യക്കാർ, താലൂക്ക് ഓഫീസ് പർവ്വത്തിക്കാർ, ധനമന്ത്രിമാർ മുളകുമടി ശീലക്കാർ. ഓപ്ഷൻ എ 1, 2, ഓപ്ഷൻ ബി 2, 4, ഓപ്ഷൻ സി 1, 2, 4, ഓപ്ഷൻ ഡി 1, 3, 4. ഇപ്പോൾ 39-ാമത്തതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, 2, 4 ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. 2, 4 ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അപ്പോൾ 1, 3 തെറ്റായിട്ടുള്ള ആൻസറാണ്. ചെക്ക് പോസ്റ്റാണ് ചൗക്കകൾ വരുന്നത്. അതേപോലെ വില്ലേജ് ഓഫീസ് എന്ന് പറയുന്നത് പകുതികളാണ്. അതേപോലെ വില്ലേജ് ഓഫീസർ എന്ന് പറയുന്നത് പർവ്വത്തിക്കാരാണ്. പോസ്റ്റൽ സമ്പ്രദായമാണ് അഞ്ചൽ വരുന്നത്. ഇപ്പോൾ പിന്നെ വില്ലേജ് ഓഫീസ് എന്ന് പറയുന്നത് പകുതികളാണ്. അപ്പോൾ അതിൽ കൊടുത്തിട്ടുള്ളത് ചൗക്കകളാണ്, അത് തെറ്റാണ്. അതേപോലെ താലൂക്ക് ഓഫീസ് എന്ന് പറയുന്നത് ഇതിൽ കൊടുത്തിട്ടുള്ളത് എന്താണ്? പർവ്വത്തിക്കാറ് എന്നാണ്, അത് തെറ്റാണ്. പർവ്വത്തിക്കാറ് എന്ന് പറയുന്നത് വില്ലേജ് ഓഫീസറാണ്. ഓക്കെ, അപ്പോൾ 39-ാമത്തതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, 2, 4 ആണ് കറക്റ്റ് ആൻസർ. തഹസിൽദാറും അതേപോലെ ധനമന്ത്രിമാറും എന്ന് പറയുന്ന ആ ഒരു ജോഡിയാണ് കറക്റ്റായിട്ട് വരുന്നത്.
ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ 40-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഓർ പ്രസ്താവനകൾ ഏത്? കേരള ചരിത്രത്തിലെ ആദ്യ വനിതാ ഭരണാധികാരി AD 1656 മുതൽ 1658 വരെ കൊച്ചിയിലെ രാജ്ഞിയായിരുന്ന റാണി ഗംഗാധരലക്ഷ്മിയായിരുന്നു. രണ്ടാമത്തെ, വേണാട് ചരിത്രത്തിലെ ആദ്യ വനിതാ ഭരണാധികാരി 1677 മുതൽ 1684 വരെ രാജ്ഞിയായിരുന്ന ഉമയമ്മ റാണിയായിരുന്നു. മൂന്നാമത്തെ, ആധുനിക തിരുവിതാംകൂറിലെ ആദ്യ വനിതാ ഭരണാധികാരി റാണി സേതുലക്ഷ്മിബായിയാണ്. നാലാമത്തെ, തിരുവിതാംകൂറിലെ ആദ്യ മുഴുവൻ സമയ റീജൻറ്റ് വനിതാ ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മിബായിയാണ്. ഓക്കെ, ഓപ്ഷൻ എ 1-4, ഓപ്ഷൻ ബി 3-4, ഓപ്ഷൻ സി 1-2, ഓപ്ഷൻ ഡി 2-3-4. അപ്പോൾ തെറ്റായ പ്രസ്താവനയാണ് 40-ാമത്തെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, അതായത് 3-4 തെറ്റായിട്ടുള്ള പ്രസ്താവന. ഓപ്ഷൻ ബി 3-4, 1-2 കറക്റ്റാണ്. അപ്പോൾ ആധുനിക തിരുവിതാംകൂറിലെ ആദ്യ വനിതാ ഭരണാധികാരി എന്ന് പറയുന്നത് റാണി ഗൗരി ലക്ഷ്മിബായിയാണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് റാണി സേതു ലക്ഷ്മിബായിയാണ്, അത് തെറ്റാണ്. പിന്നെ റാണി ഗൗരി ലക്ഷ്മിബായിയാണ് ശരിയായിട്ട് വരുന്നത്. അതേപോലെ തിരുവിതാംകൂറിലെ ആദ്യ മുഴുവൻ സമയ റീജൻറ്റ് വനിതാ ഭരണാധികാരി എന്ന് പറയുന്നത് റാണി ഗൗരി പാർവതിബായിയാണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് റാണി ഗൗരി ലക്ഷ്മിബായിയാണ്, അത് തെറ്റാണ്. റാണി ഗൗരി പാർവതിബായിയാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇനിയും കൂടുതൽ വീഡിയോസ് വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.